గుడ్ మార్నింగ్, నేను అరీష్రాణ. ആയിരം ഗുഡ് മോർണിംഗുകളും കടന്ന് നീന ടീച്ചറും കുട്ടികളും. കുട്ടികൾക്ക് മാത്രമല്ല രക്ഷിതാക്കൾക്കും ഇപ്പോൾ കാലത്തെണീച്ചാൽ ആദ്യം വേണ്ടത് നീന ശബരീഷിന്റെ മോർണിംഗ് വൈബ്സ് ആണ്. കൊറോണ കാലത്ത് കുട്ടികൾക്ക് പ്രചോദനമേകാൻ തുടക്കമിട്ട ചെറിയ ചെറിയ മോട്ടിവേഷൻ സന്ദേശങ്ങൾ കുട്ടികൾക്ക് പ്രിയങ്കരമായതോടെ ഓരോ ദിവസവും അവർ അതിനുവേണ്ടി കാത്തിരുന്നു തുടങ്ങി, ഒപ്പം രക്ഷിതാക്കളും. മലപ്പുറം MSP ഹയർ സെക്കൻഡറി സ്കൂളിലെ രസതന്ത്രൻ ടീച്ചറാണ് നീന ശബരീഷ്. അധ്യാപനത്തോടൊപ്പം തന്നെ നൃത്തം, ഗാനരചന തുടങ്ങി വിവിധ മേഖലകളിൽ സജീവം. കൊറോണയിൽ സ്കൂളടച്ച് വീട്ടിലിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരാശയം ഉടലെടുത്തത്, തൻ്റെ കുട്ടികളുമായി സംവദിക്കാൻ ഒരു മാർഗം. ഓരോ ദിവസവും രാവിലെ ഓരോ വിഷയങ്ങളുമായി 5 മിനിറ്റ് നീളുന്ന മോട്ടിവേഷൻ സ്പീച്ചുകൾ, വിഷയത്തിലെ വൈവിധ്യവും അവതരണത്തിലെ വ്യത്യസ്തതയും കൊണ്ട് ക്ലാസുകൾ കയറിയങ്ങ് കൊളുത്തി. പഠിപ്പിക്കുന്ന സ്കൂളിലെ ക്ലാസ് ഗ്രൂപ്പുകൾക്ക് പുറമെ പഠിച്ച കലാലയങ്ങളിലെ ക്ലാസ് ഗ്രൂപ്പുകളിലും സുഹൃത്തുക്കളുടെ ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്തു തുടങ്ങി. ചിലർക്കെല്ലാം രാവിലെ നീന ടീച്ചറുടെ മോട്ടിവേഷൻ ക്ലാസ് കേൾക്കാതെ ചായ കുടിക്കാൻ പോലും കഴിയില്ല എന്ന അവസ്ഥയായി. ഇക്കഴിഞ്ഞ ദിവസം നീന ശബരീഷ് അവതരിപ്പിച്ചത് ഈ സീരീസിലെ 1000-ാമത്തെ ക്ലാസ് ആയിരുന്നു. ഗുഡ് മോർണിംഗ്, നീന ടീച്ചറാണ്. ബ്രിട്ടീഷ് റൈറ്റർ C.S. ലൂയിസ് സേസ്, "There are far better things ahead than any we leave behind." ഇന്ന് നമ്മുടെ ചിന്താ പ്രഭാതങ്ങളുടെ 1000-ാമത്തെ ദിവസമാണ്. കഴിഞ്ഞ 1000 ദിവസങ്ങളിലായിട്ട് മുടക്കമില്ലാതെ ഓരോ പുലരികളിലും കുറച്ച് മനസ്സുകളിലെങ്കിലും ഉന്മേഷം പകരുന്ന ഓരോ ചിന്തകളെങ്കിലും എത്തിക്കാൻ സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. എന്നും പുതിയ വിഷയങ്ങൾ കണ്ടെത്തുക എന്നത് കുറച്ച് ശ്രമകരമായിട്ടുള്ള ജോലിയാണ്. എങ്കിലും ഒരു ദിവസം ചിന്താ പ്രഭാതം പോസ്റ്റ് ചെയ്യാൻ ഇത്തിരി ഒന്ന് വൈകിപ്പോയാൽ ഉടനെ വന്നു ചേരുന്ന സൗഹൃദം, സംഭാഷണങ്ങളും സന്ദേശങ്ങളും ഒക്കെ ഈ പംക്തി മുടങ്ങാതെ കൊണ്ടുപോകുന്നതിന് നിർബന്ധിതമാക്കി. ജീവിതത്തിൽ നേരിടുന്ന വെല്ലുവിളികളെ എങ്ങനെ അതിജീവിക്കാം എന്നത് സ്വന്തം ജീവിതത്തിലൂടെ തെളിയിച്ച് കാണിക്കുന്ന നീന ശബരീഷിന്റെ മോട്ടിവേഷൻ ക്ലാസുകൾ ഇനിയും ഇനിയും ഒരുപാട് തലമുറകൾക്ക് കരുത്തും ആർജവവും നൽകട്ടെ.